കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് വിവാഹ ജീവിതത്തെക്കുറിച്ചും തൻ്റെ ഭാര്യയെക്കുറിച്ചും ചില കാര്യങ്ങൾ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് പൃഥ്വിരാജിനെ തേടിയെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത സുപ്രിയയെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് തന്നെയാണെന്ന് പറയാതെ വയ്യ. ഒരഭിമുഖത്തിൽ തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു നടൻ. എൻ്റെ മാരീഡ് ലൈഫിൽ ഞാൻ ബാച്ചിലർ ലൈഫിൽ ചെയ്തതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന വിഷമം ഇല്ലാത്തതാണ് എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ക്വാളിറ്റി. അത് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിവാഹം നിങ്ങളെ മാറ്റില്ല, മാറ്റം സംഭവിക്കരുത് എന്നാണ് എൻ്റെയൊക്കെ ആഗ്രഹം. നിങ്ങൾ എപ്പോഴും പഴയ രണ്ട് വ്യക്തികൾ തന്നെയായിരിക്കണം. തൻ്റെതായ താല്പര്യങ്ങൾ ഉണ്ടാവണം, സുഹൃത്തുക്കൾക്കൊപ്പം കറങ്ങാൻ പറ്റണം. എനിക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല ട്രാവൽ പാർട്ട്ണർ എൻ്റെ ഭാര്യ തന്നെയാണ്. എനിക്ക് ഡിന്നറിന് പോകണമെങ്കിൽ എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ഡേറ്റ് എൻ്റെ ഭാര്യയാണ്. അത് നിങ്ങൾക്കും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൃഥ്വിരാജ് പറഞ്ഞത് ഇങ്ങനെ. ഈ വാക്കുകൾക്കെതിരെ വന്ന കമൻറ്റുകളാണിത്. പൃഥ്വിരാജിന് മാറ്റം സംഭവിച്ചില്ലെങ്കിലും സുപ്രിയയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കമൻറ്റുകൾ പറയുന്നത്. പുരുഷൻ എന്ന നിലയിലുള്ള പ്രിവിലേജുകളിലാണ് പൃഥ്വിരാജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അറിവുകേടാണിതെന്നും അഭിപ്രായം വന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഭാര്യ സുപ്രിയയുടെ കാര്യമോ? അവർ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ജനിച്ചു വളർന്ന നഗരത്തിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റി. വിജയകരമായ കരിയറിനെ വിട്ടു. കുഞ്ഞിന് ജന്മം നൽകി. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നേരിട്ടു. അഭിമുഖങ്ങളിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും താൻ ഡിപ്രഷനെ നേരിട്ടതിനെക്കുറിച്ച് സുപ്രിയ സംസാരിച്ചു. ജീവിതത്തിലുണ്ടായ ഈ മാറ്റങ്ങൾ കാരണമാണ് അവർക്ക് ഡിപ്രഷൻ വന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, വിവാഹത്തിന് ശേഷം തനിക്കൊരു പ്രശ്നമോ മാറ്റമോ വന്നിട്ടില്ലെന്ന്. ഭാര്യയുടെ മാനസികാരോഗ്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതാണ് ഇവിടെ കാണാനാവുന്നത്. ഒന്നും തന്നെ ബാധിച്ചിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നതിന് കാരണം ഭാര്യയാണ് ഈ വിവാഹത്തിൽ എല്ലാം സഹിച്ചതെന്നാണെന്ന് ഇത് കേട്ടാൽ തന്നെ മനസ്സിലാകില്ലേ? ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഈ അഭിമുഖത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്.